ഇന്നിപ്പോൾ മമതാ ബാനർജി ഭരിക്കുന്ന ആ ബംഗാളെങ്കിലും നമ്മളുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ശ്യാം പ്രസാദ് മുഖർജിക്ക് തന്നെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഇംഗ്ലീഷിൽ നമ്മൾ അൺസങ് ഹീറോസ് എന്ന് പറയുകയല്ല, പാടിപ്പുകഴുത്താൻ ആരുമില്ലാതെ പോയ ഹീറോസ്, അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ശ്യാമപ്രസാദ് മുഖർജി. പക്ഷേ നെഹ്റു വിളിച്ചു പറഞ്ഞു അവരോട്, പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട, കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട, ശാസ്ത്രി മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കൊണ്ട്. ദീനദയാൽ ഉപാധ്യായി എങ്ങനെ മരിച്ചു എന്ന് ആർക്കും അറിയില്ല. ശ്യാമപ്രസാദ് മുഖർജി മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കൊണ്ട്. അങ്ങേർക്ക് ഹാർട്ടിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ നെഹ്റുവിനെ വെല്ലുവിളിക്കുന്നത് ആരോ? ഡോക്ടർ അംബേദ്കർ. കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയി രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരാണ് തോൽപ്പിക്കുന്നത് അംബേദ്കർ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാര് അന്തം വിട്ടു പോകും. ജനസംഘം സ്ഥാപകനും അടിയുറച്ച ദേശീയവാദിയുമായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 123-ാം ജന്മവാർഷികമാണ് കടന്നുപോകുന്നത്. ആ സ്വാതന്ത്ര്യാനന്തരം തന്നെ കോൺഗ്രസ്സിന് ബദലായിട്ട് ഒരു സാധ്യത, ഒരു രാഷ്ട്രീയ സാധ്യത തേടിയ ഒരു അടിയുറച്ച ദേശീയവാദിയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെഗസിയെ എങ്ങനെയാണ് നമുക്ക് ഇന്ന് ഓർത്തെടുക്കാൻ പറ്റുക, കാരണം ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച്? ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരുപാട് ഇംഗ്ലീഷിൽ നമ്മൾ അൺസങ് ഹീറോസ് എന്ന് പറയുകയല്ല, പാടിപ്പുകഴുത്താൻ ആരുമില്ലാതെ പോയ ഹീറോസ്, അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ശ്യാമപ്രസാദ് മുഖർജി. അദ്ദേഹം വലിയ ഒരു എലൈറ്റ് കുടുംബത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആശുതോഷ് മുഖർജി, അദ്ദേഹം കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജിയും എം എ ഇംഗ്ലീഷ് പാസ്സായി, ബി എ ഇംഗ്ലീഷ് പാസ്സായി, പിന്നെ എം എ ബംഗാളി പാസ്സായി, പിന്നെ ഇംഗ്ലണ്ടിൽ പോയി ബാററ്റ് ലോ എടുത്തു. തിരിച്ചു വന്ന് കൽക്കട്ട ഹൈക്കോടതിയിൽ വക്കീലായിട്ട് രജിസ്റ്റർ ചെയ്തു, പക്ഷേ പ്രാക്ടീസ് ചെയ്തില്ല. അദ്ദേഹം കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി. അദ്ദേഹം കോൺവക്കേഷന്, ബിരുദദാന ചടങ്ങിന് രവീന്ദ്രനാഥ് ടാഗോറിനെ വിളിച്ചുകൊണ്ട് വന്നു. സാധാരണ അന്ന് ആരും ധൈര്യപ്പെടുകയില്ല ടാഗോറിനെ ക്ഷണിക്കാൻ തന്നെ, കാരണം അത്ര വലിയ ആളാണ് ടാഗോർ. ടാഗോറിന് ഈ പിള്ളേർക്ക് ഡിഗ്രി കൊടുക്കാനായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു ഏർപ്പാടായിട്ടേ തോന്നുള്ളൂ. പക്ഷേ ശ്യാമപ്രസാദ് മുഖർജി അങ്ങനത്തെ ഒരു ക്യാരക്ടറായതുകൊണ്ട് ടാഗോർ വന്നു. ആദ്യമായിട്ട് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ബംഗാളിയിൽ ആ ഫംഗ്ഷൻ നടന്നു, ഇംഗ്ലീഷിലല്ല, ബംഗാളി. ടാഗോറിനും വല്ലാതെ ഇഷ്ടപ്പെട്ടു. ബംഗാളി കവിയാണല്ലോ അദ്ദേഹം, അസാമാന്യ സൗന്ദര്യത്തോടെ പ്രസംഗിക്കും. അപ്പോൾ അങ്ങനെ ഗംഭീരമായിട്ട് അതൊരു ലാൻഡ് മാർക്കായിട്ട് ഇന്നും കിടക്കുന്നു കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവ്. ഇന്ന് നമുക്ക് കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ ഈ ചടങ്ങ് നടക്കുന്നത് സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ല, എല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പോൾ അന്ന് ശ്യാമപ്രസാദ് മുഖർജിയുടെ ആ ഒരു വിഷൻ എത്രയുണ്ടായിരുന്നു നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കോൺഗ്രസിൻ്റെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്, പ്രവിശ്യ സർക്കാരുകൾ പല സ്ഥലത്ത് അധികാരത്തിൽ വന്നു. ആ സർക്കാരിൽ കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച് മുഖർജി മന്ത്രിയായി, ധനമന്ത്രിയായി. പിന്നെ കോൺഗ്രസ് വിഡ്രോ ചെയ്തു, ഭരണം വേണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പോക്കാണത് പല വിധത്തിൽ. കോൺഗ്രസിൽ നിന്ന് ശ്യാമപ്രസാദ് മുഖർജി രാജിവെച്ചു, ഹിന്ദു മഹാസഭയുടെ തലപ്പത്ത് കുറച്ചു കാലം പ്രവർത്തിച്ചു. നെഹ്റുവിൻ്റെ ഇടക്കാല ഗവൺമെൻറ് ഉണ്ടായപ്പോൾ അതിൽ ശ്യാമപ്രസാദ് മുഖർജി ഇൻവൈറ്റ് ആയിരുന്നു. അദ്ദേഹം ഇൻഡസ്ട്രീസ് വകുപ്പ് കൈകാര്യം ചെയ്തു. ആ സമയത്താണ് പാർട്ടീഷൻ വരുന്നത്. ശ്യാമപ്രസാദ് മുഖർജിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ കാണുന്ന വെസ്റ്റ് ബംഗാൾ, മമതാ ബാനർജി ഭരിക്കുന്ന വെസ്റ്റ് ബംഗാൾ, അത് ഇന്ത്യയിൽ നിർത്തിച്ചത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. അല്ലെങ്കിൽ ബംഗാൾ മൊത്തം ഇപ്പോഴത്തെ ബംഗ്ലാദേശായിട്ട് മാറുമായിരുന്നു. അത് അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം വലിയ യോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഭാരതത്തിൽ തന്നെ നിർത്തണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഹിന്ദു ഭൂരിപക്ഷമായ ഇന്നത്തെ വെസ്റ്റ് ബംഗാൾ ഇന്ത്യയിൽ നിൽക്കുകയും ബാക്കി പാകിസ്ഥാനിലേക്ക് പോവുകയും പിന്നീട് ബംഗ്ലാദേശായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പാർട്ടീഷനെതിരായിരുന്നു. അഖണ്ഡ ഭാരത് എന്നുള്ള വാക്ക്
പോപ്പുലറൈസ് ചെയ്തത് ശ്യാമപ്രസാദ് മുഖർജിയാണ് പൊളിറ്റിക്സിൽ. അതിന് മുമ്പ് അത് RSS സാവർക്കർ ഇതുപോലുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതല്ലാതെ പൊളിറ്റിക്കൽ മെനിയുവിൽ ഈ ഒരു വാക്ക് ഉണ്ടായിരുന്നില്ല. അഖണ്ഡ ഭാരത് എന്നുള്ള പ്രയോഗം അദ്ദേഹത്തിൻ്റെ പേറ്റൻ്റാണ് രാഷ്ട്രീയത്തിൽ. അപ്പോൾ പാർട്ടീഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അഖണ്ഡ ഭാരത് ഒരു മോശം വാക്കായിട്ട് മാറി നെഹ്റുവിൻ്റെ ദൃഷ്ടിയിൽ. നെഹ്റു പട്ടേലിനോട് പറഞ്ഞു, ഈ മനുഷ്യൻ എന്താ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അഖണ്ഡ ഭാരതം? അഖണ്ഡ ഭാരതം ഇനിയിപ്പോൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കുക എന്നാണ്. ആക്രമിച്ച് കീഴടക്കി നമ്മളുടെ ഭാരതത്തിൻ്റെ കൂടെ ചേർക്കുക. അങ്ങനെ ചെയ്താലേ അഖണ്ഡ ഭാരതം ആകുള്ളൂ. അപ്പോൾ അഖണ്ഡ ഭാരതം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെതിരെ യുദ്ധം വേണം എന്നാണ് ഫലത്തിൽ ഇങ്ങനെ പറയുന്നത്. പട്ടേൽ പറഞ്ഞു, സാങ്കേതികമായിട്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ ഇപ്പോൾ ഒരാൾ പ്രസംഗിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക? അല്ല, പക്ഷേ അത് കേൾക്കാനായിട്ട് ആൾക്കാർ കൂടി വരുന്നു. ശ്യാമപ്രസാദ് മുഖർജിയുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ശ്യാമപ്രസാദ് മുഖർജി പറയുന്നു എന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു 50,000 പേര് മിനിമം കൂടും. മിനിമം 50,000 ആണ് പുള്ളിയുടെ ക്രൗഡ്. ഇതാണ് ശ്യാമപ്രസാദ് മുഖർജിയുടെ റീച്ച്. അപ്പോഴാണ് നെഹ്റു ലിയാഖത്ത് അലി സന്ധി ഉണ്ടാകുന്നത്, പാക്റ്റ്, ഡൽഹി പാക്റ്റ് എന്ന് പറയും. അത് പ്രാഥമികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളാണ്, നിങ്ങളുടെ മൈനോറിറ്റിയെ നിങ്ങൾ നോക്കണം, ഞങ്ങളുടെ മൈനോറിറ്റിയെ ഞങ്ങൾ നോക്കാം, മൈനോറിറ്റി കമ്മീഷൻ രണ്ട് രാജ്യങ്ങളും ഒക്കെ. പക്ഷേ ശ്യാമപ്രസാദ് മുഖർജി പറഞ്ഞു, ഇത് ശുദ്ധ തട്ടിപ്പാണ്, തെമ്മാടിത്തനാണ്, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല, അവരതൊന്നും ചെയ്യില്ല, നമ്മുടെ ആൾക്കാരെ ഉപദ്രവിക്കും, നമ്മുടെ ആൾക്കാർക്ക് കൂടും കുടുക്കി എടുത്ത് ഓടേണ്ടി വരും, നമ്മളിവിടെ നിന്ന് ആരെയും ഓടിക്കുകയില്ല, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അംബേദ്കറുടെ ഫോർമുല എടുക്കുക. അംബേദ്കറാണ് അന്ന് ഒരു ഫോർമുല മുന്നോട്ട് വെച്ചത്, അവസാനത്തെ ഹിന്ദുവിനെ വരെ പാകിസ്ഥാനിലേക്ക് അയക്കുക, അല്ല അവസാനത്തെ മുസ്ലിമിനെ വരെ പാകിസ്ഥാനിലേക്ക് അയക്കുക, അവസാനത്തെ ഹിന്ദുവിനെ വരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അംബേദ്കർ പറഞ്ഞു, പാർട്ടീഷൻ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് അത് ഫൈനലി അങ്ങ് ചെയ്യുക, ബാക്കിയൊന്നും വയ്ക്കരുത്, വെച്ചാൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി പറഞ്ഞു, ഫോളോ അംബേദ്കർ, അംബേദ്കർ പറയുന്നത് എനിക്കും സമ്മതമാണ്, അങ്ങനെ ചെയ്യും എങ്കിൽ മുഴുവൻ പാർട്ടീഷൻ അത് അംഗീകരിക്കാം, ശരി അഖണ്ഡ ഭാരതമില്ല, ഇനി ഖണ്ഡിതമായ ഭാരതമാണ്, സമ്മതിച്ചു, ഇങ്ങനെയെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അതും നെഹ്റുവിന് സമ്മതമായിരുന്നില്ല. മുഖർജി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നു. പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് ഒരു നിക്കുകളിയില്ലല്ലോ, സ്വന്തം ഒരു സംഘടനയില്ല, അത് സംഘടിപ്പിക്കാൻ ആളുമില്ല. ഈ പ്രസംഗം കേൾക്കാൻ കൂടുന്ന ആളുകൾ പ്രസംഗം കഴിയുമ്പോൾ പിരിഞ്ഞു പോകും, അതിൽ നിന്ന് സംഘടന ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം നോട്ടമിട്ടത്, ഒരു ചീത്താർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ പതിഞ്ഞത് RSS ആണ്. അദ്ദേഹം ഗുരുജി ഗോൾവൽക്കറെ വന്ന് കണ്ടു, ഇങ്ങനെയാണ് ഞാനൊരു സംഘടന ഉണ്ടാക്കാൻ, രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, അതിന് അങ്ങയുടെ കുറച്ച് സഹായം വേണം. ഗുരുജി പറഞ്ഞു, അയ്യോ ഞാൻ രാഷ്ട്രീയ രംഗത്തില്ല, RSS ഇല്ല, RSS സാംസ്കാരിക സംഘടനയാണ്, അങ്ങനെ തന്നെ നിന്നോളാം. അങ്ങയ്ക്ക് ഈ അങ്ങയുടെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുക, അത് എന്താണെന്ന് വെച്ചാൽ സ്വയം സേവരവർ ചെയ്തോളും, അതല്ലാതെ നമുക്ക് രാഷ്ട്രീയം വേണ്ട. അപ്പോൾ RSSനുള്ളിലും ഈ രാഷ്ട്രീയ രംഗത്തും RSSന് ഒരു പിടുത്തം വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഗാന്ധിവധം അത് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ രംഗത്ത് മറുപടി പറയാൻ ആളില്ല എന്നൊരു സ്ഥിതി വന്നു. ഇപ്പോൾ ഗുരുജിയുടെ ബേസിക് ഐഡിയ, അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ഇതാണല്ലോ RSSന്റെ ഒരു ലൈൻ, അതാണ്. ഓ ആ വെറുതെ വാഗ്വാദത്തിനൊന്നും പോകേണ്ട, വാഗ്വാദം കൊണ്ട് പ്രയോജനമില്ല ആണ്. പക്ഷേ RSSനുള്ളിൽ പിൽക്കാലത്ത് സർസംഘചാലകനായ ബാലാസാഹിബ് ദേവറസ്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ബാബുറാവു ദേവറസ്, ഇതുപോലെ പലരും രാഷ്ട്രീയ രംഗത്തും നമ്മുടെ സ്വാധീനം വേണം എന്നാഗ്രഹിച്ചവരായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ശരി ആവാം. അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി തൻ്റെ ഡിമാൻഡൊന്ന് കുറച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് പ്രവർത്തകരെ തന്നാൽ മതി, 5-10 പേരെ തന്നാൽ മതി, അത് വെച്ച് ഞാൻ സംഘടന ഉണ്ടാക്കിക്കോളാം. നിങ്ങളുടെ അടുത്ത് നല്ല 1,000 സംഘാടകരുണ്ട്, അവരെ കുറച്ച് പേരെ എനിക്ക് തന്നാൽ മതി. അങ്ങനെ ഗുരുജി ദീനദയാൽ ഉപാധ്യായ, അടൽ ബിഹാരി വാജ്പേയി, കെ അദ്വാനി, കേദാർനാഥ് സാനി, അങ്ങനെ കുറേ അധികം പേരെ, 7-8 പേരെ കൊടുത്തു. ഇവരെ എടുത്തു, ഇനി എന്നെ ഉപദ്രവിക്കരുത്, ഇനി ഞാനില്ല.
നിങ്ങളായി, നിങ്ങളുടെ പാടായി. അങ്ങനെയാണ് ഭാരതീയ ജനസംഘം ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ ഗുരുജി അങ്ങനെ ഉപേക്ഷിച്ചു എന്നല്ല, ഫർദർ ആർ എസ് എസിന് ഇതിലൊന്നും ചെയ്യാനില്ല, നിങ്ങൾ സ്വയം നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി കണ്ടെത്തിക്കൊള്ളണം. ബട്ട് ഓഫ് കോഴ്സ് തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വോട്ട് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വയം സേവരി ഇഷ്ടം പോലെ ചെയ്തോളും. 1952 ഗുരുജി ഒരു പ്രസ്താവന ഇറക്കി, രാഷ്ട്രസ്നേഹികളായ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുക. ഇതാണ് ഗുരുജി സ്വയം സേവർക്ക് കൊടുത്ത നിർദ്ദേശം. ഒരു പാർട്ടിയുടെ ഒരു വ്യക്തിയുടെ ആരുടെയും പേര് പറഞ്ഞില്ല, രാഷ്ട്രസ്നേഹികളെ തിരഞ്ഞെടുത്തിട്ട് വോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഗുരുജി മഹാരാഷ്ട്രയിലെ സിംഹഗഡിൽ പോയി താമസിച്ചു. ഈ സിംഹഗഡ് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, 7-8 കിലോമീറ്റർ നടന്നല്ലാതെ എത്താൻ പറ്റില്ല, വേറെ വഴിയില്ല. അവിടെ പോയി താമസിച്ചു. ഈ ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്ന് പറയുന്ന പോലെ, ഈ ബഹളത്തിൽ നിന്ന് മാറി, എന്നെ ഇത് ബാധിക്കുന്നില്ല, എന്നെ ആരും ഇതിലേക്ക് വലിച്ചഴക്കരുത് എന്നായിരുന്നു. ആദ്യത്തെ തിരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ ആർ എസ് എസ്സുകാരിൽ പലർക്കും മത്സരിക്കണം, ജനസംഘത്തിൽ മത്സരിക്കണം. ഗുരുജി പറഞ്ഞു മത്സരിച്ചോളൂ, പക്ഷേ നിങ്ങളുടെ ആർ എസ് എസ്സിലെ സ്ഥാനം ഉപേക്ഷിക്കണം. ആർ എസ് എസിൻ്റെ സംഘചാലകായിരിക്കുക, കാര്യവാഹകായിരിക്കുക, എന്നിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അത് പറ്റില്ല. രണ്ടും കൂടെ പറ്റും, അത് രാജിവയ്ക്കുക, നിങ്ങൾ ജനസംഘത്തിൽ, നിങ്ങളെ ജനസംഘ പ്രവർത്തകനായി മത്സരിച്ചോളൂ. അങ്ങനെ മത്സരിച്ചു. 1952 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, 3 സീറ്റുണ്ട് ജനസംഘത്തിന്. അത് വലിയ നിരാശയ്ക്കിടയാക്കി. 3 സീറ്റ് എന്ന് പറയുന്നത് ബംഗാളിൽ ഒന്ന് ശ്യാമപ്രസാദ് മുഖർജി, പിന്നെ മുഖർജിയുടെ പ്രഭാവത്തിൽ ജയിച്ച മുഖർജിയുടെ തന്നെ ഒരു ശിഷ്യൻ, പിന്നെ ഒരു സീറ്റ് രാജസ്ഥാനിൽ. അപ്പോൾ ആർ എസ് എസ്സിലെ അന്നത്തെ ഈ രാഷ്ട്രീയം വേണം എന്നൊക്കെ പറഞ്ഞ് വാദിച്ചവരുടെ ഉള്ളിലെന്തായിരുന്നു, ഈ പാർട്ടീഷൻ്റെ സമയത്ത് ആർ എസ് എസ് ഒരുപാട് പേരെ സഹായിച്ചിരുന്നു, ഹിന്ദുക്കളെയും സിഖുകാരെയും ജീവൻ രക്ഷിച്ചിരുന്നു, സ്വാഭാവികമായിട്ട് അവരെല്ലാം നമുക്ക് വോട്ട് ചെയ്യില്ലേ, ഇതായിരുന്നു കാൽക്കുലേഷൻ. അവർ വോട്ട് ചെയ്തില്ല, അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. കോൺഗ്രസ്സുകാർ ഈ തല്ലുകൊള്ളാനൊന്നും പോയില്ല, അവർ വീട്ടിലായിരുന്നത്, ഒരു സംരക്ഷണവും കൊടുത്തില്ല, പക്ഷേ വോട്ട് അവർക്ക് കൊടുത്തു. അപ്പോൾ ആർ എസ് എസ്സിൽ നിരാശയായി. പഞ്ചാബിൽ അന്ന് ഭയ്യാജി ദാണി സർക്കാരിലാണ്. ഭയ്യാജി ദാണി ഗുരുജിക്ക് കത്തയച്ചു. ഭയ്യാജി ദാണി അതിലെഴുതി, പഞ്ചാബിലെ ആൾക്കാർ ആർ എസ് എസ് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഗുരുജി പറഞ്ഞു അവർ പിരിച്ചുവിട്ടോട്ടെ, അവരെ തടസ്സപ്പെടുത്താനൊന്നും പോകണ്ട, ഏകനാഥ്ജി റാനഡേ ഉണ്ട് അവിടെ. അപ്പോൾ ഗുരുജി പറഞ്ഞു ഞാൻ വരാം പഞ്ചാബിൽ, നമുക്കൊരു ബൈഠക്ക് പറഞ്ഞ് വിളിച്ചിട്ട് വിൽ സ്പീക്ക് ടു പീപ്പിൾ, ഡോണ്ട് ഇൻസിസ്റ്റ് ദാറ്റ് ആരെങ്കിലും ആർ എസ് എസ്സിൽ വരണമെന്നോ വേണ്ടെന്നോ ഒന്നും പറയാൻ പോകണം, ഞാൻ വരാം, ഞാൻ സംസാരിച്ചോളാം. ഗുരുജി വന്നു, ഗുരുജി ബൈഠക്കിലിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഓരോ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് മൊത്തം കൺസെൻസസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഹിന്ദു സമാജം നന്ദിയില്ലാത്തവരാണ്, സിഖ് സമാജത്തിന് അത്രയും പോലും നന്ദിയില്ല, ഇവരെ സെർവ് ചെയ്തിട്ട് ഇവരെ സേവിച്ചിട്ട് നമുക്കൊരു ഗുണവും ഉണ്ടായില്ല, അവർ നമുക്ക് വോട്ട് തന്നില്ല, അതുകൊണ്ട് ഇനി ആർ എസ് എസ് വേണ്ട, ഈ നന്ദി കെട്ട സമാജത്തെ സേവിച്ചിട്ട് എന്ത് കാര്യം, അതുകൊണ്ട് ഞങ്ങൾ ആർ എസ് എസ് പിരിച്ചുവിടാനും തീരുമാനിച്ചു. ഗുരുജി പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പിരിഞ്ഞു പോകാം, നിങ്ങൾക്ക് ആർ എസ് എസ് പിരിച്ചുവിടാനുള്ള അവകാശമൊന്നുമില്ല, നിങ്ങൾ സ്വയം പിരിഞ്ഞു നോക്കുള്ളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. ഞാനിത് ആദ്യത്തെ ഇഷ്ടിക മുതൽ ഈ കെട്ടിടം വീണ്ടും പണിയും പഞ്ചാബിൽ, എനിക്കിതുകൊണ്ട് യാതൊരു കുലുക്കവുമില്ല. ഞാൻ വിചാരിച്ചത് നിങ്ങൾ നിസ്വാർത്ഥമായിട്ടാണ് ഹിന്ദുക്കളെയും സിഖുകാരെയും സേവിച്ചതെന്നാണ്, നിങ്ങൾക്ക് വോട്ടിന്മേൽ ഒരു നോട്ടമുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ പൊതുജനങ്ങൾക്കിത് മനസ്സിലായി, നിങ്ങൾ പിടിക്കപ്പെട്ടില്ലേ, അതിൻ്റെ ജാള്യതയും ദേഷ്യവുമാണ് നിങ്ങൾക്ക്. അപ്പോൾ ഒരു സൈലൻസ്. അതിൻ്റെ കൂടെ ഭയ്യാജി ദാണി പൊട്ടി ഒരു ചിരിയും ചിരിച്ചു, നിങ്ങൾ പിടിക്കപ്പെട്ടുമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഓർക്കാതെ ചിരിച്ചു പോയത്. അത് ദാറ്റ് മെയ്ഡ് എ ബേസിക് ചേഞ്ച്. ഗുരുജി പറഞ്ഞു സേവാപ്രവർത്തനത്തിൽ ഒരു സ്വാർത്ഥത, ഇതിന് തിരിച്ചെനിക്ക് എന്തെങ്കിലും കിട്ടും, സ്ഥാനം കിട്ടും എന്ന് ചിന്തിക്കാൻ പാടില്ല. പക്ഷെ നിങ്ങളങ്ങനെ ചിന്തിച്ചു, അത് കിട്ടിയില്ല, നിങ്ങൾ നിരാശരായി, സാരമില്ല പിരിഞ്ഞു പോക്കോളൂ.
ആ പറഞ്ഞു, അല്ല ഗുരുജി അത് ഞങ്ങളങ്ങനെ ഒരു വികാരാവശ്യത്തിൽ പറഞ്ഞു പോയതാണ്. ഗുരുജി പറഞ്ഞു സാരില്ല, നിങ്ങൾ അബദ്ധമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഒരു ബേസിക് ഫാക്റ്റ് നമ്മൾ മറന്നുപോയി, അത് ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. 1952 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, 2024 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സർസംഘചാലകൻ പറഞ്ഞു, സേവാപ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ ഞാനാണ് ചെയ്തത് എന്നുള്ള ഭാവം പാടില്ല. അപ്പോൾ 52 നിന്ന് 2024 തുടർച്ച ആലോചിച്ച് നോക്കി, അതാണ് RSS-ൻ്റെ ക്യാരക്ടർ, അത് തുടർന്നുകൊണ്ടേയിരിക്കും, അത് ദിവസവും തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുക, അതിനാണ് നിത്യശാഖ. അല്ലെങ്കിൽ ദിവസവും ഓരോ മണിക്കൂർ കൂടുന്നത് എന്തിനാ? ഒരു തവണ പറഞ്ഞു ഒരു കാര്യം മനസ്സിലായി, പിന്നെ നിന്നെ ദിവസവും ദിവസവും ഞാൻ വിളിച്ച് ഇത് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. ഇതിനെയാണ് നരേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഒരു കാര്യം നിരന്തരം നിങ്ങളുടെ ബ്രെയിനിലേക്ക്, അല്ലെങ്കിൽ ബ്രെയിൻ അതിൻ്റെ പാട്ടിന് പോകും, മനസ്സതിൻ്റെ കുരങ്ങിനെ പോലെയാണ് അത് തോന്നിയ അവസ്ഥക്ക് പോകും. അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഈ മനസ്സിനെയും ശരീരത്തെയും വരുതിയിലാക്കിയിട്ട് രാഷ്ട്രാഭിമുഖമായിട്ട് നിർത്തുക. ഈ പണി 24 മണിക്കൂറിൽ 1 മണിക്കൂർ ചെയ്യണം. എങ്കിൽ മാത്രമേ കെട്ടുറപ്പുള്ളൊരു സമാജം ഉണ്ടാവുകയുള്ളൂ. പലരും ചോദിക്കും RSS-ന് ശാഖയുടെ ആവശ്യം എന്താ, അല്ലാതിങ്ങനെ രാഷ്ട്രകാര്യങ്ങൾ ശരി, അത് മാസത്തിൽ ഒരിക്കലോ വല്ലതും പോരെ, ഈ ദിവസവും വൈകുന്നേരം എല്ലാ ദിവസവും. അത് മാത്രമല്ല, ഒരു സമയം ഫിക്സ് ചെയ്താൽ ആ സമയത്താണ് ശാഖ. 4 മണിയെങ്കിൽ 4 മണി, 5 മണിയെങ്കിൽ 5 മണി, പിന്നെ അത് മാറ്റരുത്. 5 മണിക്ക് തന്നെ തുടങ്ങുക, 6 മണിക്ക് അവസാനിപ്പിക്കുക. RSS-ൻ്റെ പ്രോഗ്രാംസിനെല്ലാം ഒരു പ്രത്യേകത, അത് കൃത്യസമയത്ത് തുടങ്ങും, കൃത്യസമയത്ത് അവസാനിക്കും. കൃത്യസമയത്ത് തുടങ്ങുന്ന ധാരാളം പറയുന്നുണ്ട്, കൃത്യസമയത്ത് അവസാനിപ്പിക്കുന്ന ആരാ? RSS-കാരേ ഉള്ളൂ. ആ 5 മുതൽ 6 വരെ എന്ന് അവരുടെ അറിയിപ്പിൽ തന്നെ അതുണ്ടാവും, 5 മുതൽ 6 വരെയാണ് പ്രോഗ്രാം. 6 മണി തീരും, അപ്പോൾ നിങ്ങൾക്ക് 6:45 ബസ് പിടിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എവറിത്തിങ് ഈസ് പ്രെഡിക്റ്റബിൾ. ഇപ്പം ഈ രീതിയിലുള്ള സംഘാടകർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർക്ക് ഈ 2 സീറ്റായിപ്പോയി, 3 സീറ്റായിപ്പോയി എന്നുള്ള സങ്കടമൊന്നുമില്ല, അത് തന്നെ വലിയ കാര്യം എന്ന് വിചാരിക്കുന്നവർ. ഈ പണ്ട് പഴയ ഈ ജനസംഘ കാലത്തൊക്കെ ഞാനന്ന് കുട്ടിയാണെങ്കിലും എനിക്ക് ചുറ്റും നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കെട്ടിവെച്ച കാശ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആഘോഷമാണ്, വിജയമൊന്നും അല്ല ആഘോഷം, കെട്ടിവെച്ച കാശ് കിട്ടി ആഘോഷമാണ്. കാരണം കെട്ടിവെച്ച കാശ് കിട്ടുന്നത് തന്നെ അത്യപൂർവമായ ഒരു സംഭവമാണ്. ഈ ആഘോഷിക്കുന്ന കേരളത്തിലല്ല, കേരളത്തിൽ കെട്ടിവെച്ച കാശ് പോയിട്ട് അത് വളരെ താഴെയാണ്, 300 വോട്ട് 430 വോട്ട് ഇങ്ങനെയൊക്കെയാണ് ജനസംഘത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. വടക്ക് കെട്ടിവെച്ച കാശ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തെക്ക് ആഘോഷിക്കേണ്ട അവസ്ഥയായിരുന്നു ജനസംഘത്തിന്. അതിനുശേഷം പിന്നെ അത് വലുതായി തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പക്ഷേ ഇതിന് അടിസ്ഥാനമിട്ടയാൾ ശ്യാമപ്രസാദ് മുഖർജി തന്നെയായിരുന്നു. അദ്ദേഹം അതിനുശേഷം Article 370 സമരം, അതിനായിട്ടാണ് കാശ്മീരിൽ പോയത്. അപ്പോൾ കാശ്മീരിൽ പോയി അവിടെ അദ്ദേഹം തടവിലായി. വാസ്തവത്തിൽ പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ശ്യാമപ്രസാദ് മുഖർജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹമൊക്കെ ചേർന്നിട്ടാണ് ഈ കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി യാത്ര അയച്ചത് അടൽജിയും കൂടെ ചേർന്നിട്ടാണ്. 2004 അടൽജി പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി അന്ന്. കാരണം ശ്യാമപ്രസാദ് മുഖർജിയെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യും, പഞ്ചാബ് കാശ്മീർ അതിർത്തിയാണല്ലോ, അന്ന് ഹിമാചൽ പ്രദേശൊന്നുമില്ല. അപ്പോൾ പഞ്ചാബ് കഴിഞ്ഞാൽ പിന്നെ കാശ്മീരാണ്. അപ്പോൾ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യും അതിർത്തിയിൽ വെച്ചെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ പഞ്ചാബിലെ ഏതെങ്കിലും ജയിലിലുണ്ടാവും, അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തു. പക്ഷേ നെഹ്റു വിളിച്ചു പറഞ്ഞു അവരോട്, പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട, കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ ബോർഡർ കടന്ന് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കാശ്മീർ പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ടൊരു അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അജ്ഞാതം എന്ന് പറഞ്ഞാൽ ദാൽ തടാകത്തിൻ്റെ അക്കരെ അല്പം ദൂരെയായിട്ട്, അല്പം റേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിലുള്ള ഒരു 2 മുറിയുള്ള ഒരു ബിൽഡിംഗ്, ആൾ താമസമില്ലാതെ കിടന്നത്. അവിടെ കൊണ്ടുപോയിട്ടാണ് താമസിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ ഒരു പ്രയാസമുണ്ട്, അതെപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്രയും പടിയും കൂടെ കയറണം എന്ന് പറഞ്ഞപ്പോൾ മുഖർജി വല്ലാതെ വിഷമിച്ചു. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിന് ആരോടെങ്കിലും വരാൻ പറയണമെന്ന് പറഞ്ഞു, അത് സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് അങ്ങോട്ട് കത്തയക്കാനുള്ള അനുവാദമില്ല. ഏകദേശം
ഏകാന്ത തടവ് പോലെ അദ്ദേഹത്തെ പൂട്ടിയിട്ട് മാസങ്ങളോളം. ഹെൽത്ത് പതുക്കെ താഴെ പോകാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തു. ആ സ്ട്രെപ്റ്റോമൈസിന് അദ്ദേഹത്തിന് അലർജിയുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്നെ നേരത്തെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാർ പറഞ്ഞിരുന്നു എന്താവശ്യത്തിനാണെങ്കിലും സ്ട്രെപ്റ്റോമൈസിൻ കഴിക്കരുത്, നിങ്ങൾക്ക് വേറെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. യാതൊരു സാരമില്ല, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ വല്ലപ്പോഴും വന്നു പോകുന്ന ഡോക്ടറേ ഉള്ളൂ. ജയിലല്ല, ജയിലാക്കി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ബിൽഡിങ്ങാണ്. ജയിലാണെങ്കിൽ അവിടെ ജയിൽ ഡോക്ടർ സംവിധാനമൊക്കെയുണ്ട്. ഇതതുമില്ല, ജയിലിൽ പോലും വിട്ടില്ല, ഐസൊലേഷൻ പോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരിക്കൽ ഇടയ്ക്ക് ഡോക്ടർ വരും, ഡോക്ടർ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോക്കിയിട്ട് സ്ട്രെപ്റ്റോമൈസിൻ കൊടുത്തു. കഴിച്ചോ? കുഴപ്പമൊന്നുമില്ല. ഞാനത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേറൊരു പൗഡറോ അങ്ങനെ എന്തോ കൊടുത്തു. അത് വിഷമാണെന്നൊക്കെ പിൽക്കാലത്ത് ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടായി. എന്ത് വാങ്ങിക്കോട്ടെ, രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വെളുപ്പിനെ ഒരു 3:30 മരിച്ചു. പോസ്റ്റ്മോർട്ടമില്ല, ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ ജവഹർലാൽ നെഹ്റുവിന് കത്തയച്ചു, ഇതിനെപ്പറ്റി ഒരു അന്വേഷണം വേണം, എങ്ങനെ ഈ മരണം സംഭവിച്ചു. നെഹ്റു പറഞ്ഞു, അന്വേഷിക്കാനൊന്നുമില്ല, അതൊക്കെ എനിക്കറിയാം, അതിലൊന്നും ഒരു കൃത്രിമമൊന്നുമില്ല, അമ്മ വിഷമിക്കുന്നുണ്ട്, അത് കഴിഞ്ഞു. അങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെ ശവദാഹ വിലാപയാത്ര മഹാത്മാഗാന്ധിയുടേതിനേക്കാൾ വലുതായിരുന്നു. നമ്പർ 1 ഇപ്പോഴും ചരിത്രത്തിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ വിലാപയാത്രയാണ്. നമ്പർ 2 ആണ് മഹാത്മാഗാന്ധിയുടെ പോലും. അത്ര വലിയ ആൾക്കൂട്ടമായിരുന്നു കൽക്കട്ടയിൽ. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളാണ് ദീനദയാൽ ഉപാധ്യായ. ദീനദയാൽ ഉപാധ്യായയും ഈ പറഞ്ഞ പോലെ മുഗൾ സരായ് റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്നു. എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നത് ആരാണ് എന്നുള്ള റെക്കോർഡ് പോലും ഇല്ല റെയിൽവേയുടെ കയ്യിൽ. ഈ റിസർവ് കമ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്, ഒരു നോൺ എൻറ്റിറ്റി ഒന്നുമല്ല. ബട്ട് ബാക്കി ആരൊക്കെ സഞ്ചരിച്ചു എന്നുള്ളതിന് റെക്കോർഡില്ല, ഒരന്വേഷണം ഒന്നുമില്ല, എങ്ങുമില്ലാതെ പോയത്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസ്, ശ്യാമപ്രസാദ് മുഖർജി, ലാൽ ബഹദൂർ ശാസ്ത്രി, ദീനദയാൽ ഉപാധ്യായ, എത്ര പേര് എങ്ങനെ മരിച്ചു എന്ന് ആർക്കും അറിഞ്ഞുകൂടാതെ. കാര്യം ബിലീവ് ദുരൂഹത നിൽക്കുകയാണ്. ഒരന്വേഷണമില്ല, ഒന്നുമില്ല. ശാസ്ത്രി മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കൊണ്ട്. ദീനദയാൽ ഉപാധ്യായി എങ്ങനെ മരിച്ചു എന്ന് ആർക്കും അറിയില്ല. ശ്യാമപ്രസാദ് മുഖർജി മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കൊണ്ട്. അങ്ങേർക്ക് ഹാർട്ടിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. 1901 ജനിച്ചത്, 1953 മരണം. 52 52-ാമത്തെ വയസ്സിൽ മരിക്കേണ്ട പ്രശ്നമൊന്നും ശ്യാമപ്രസാദ് മുഖർജിക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഹാർട്ട് അറ്റാക്കാണ് മരിച്ചു. പോസ്റ്റ്മോർട്ടം ഇല്ല. പക്ഷേ സാഹചര്യങ്ങൾ വളരെ ദുരൂഹമാണ് ഈ മരണങ്ങളിലെല്ലാം. പൊതുവേ നെഹ്റു ഒരു ഇൻസെക്യൂരിറ്റിയുള്ള ആളായിരുന്നില്ല. മറ്റാരും രാഷ്ട്രീയ രംഗത്ത് തന്നെ വെല്ലുവിളിക്കുന്നവർ വരരുത്. അങ്ങനെയാണ് അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിനെ ഒതുക്കി, സാവർക്കറെ ഒതുക്കി, സാവർക്കറെ ഗാന്ധി മർഡറിൽ പിടിച്ച് നാശമാക്കി. സി ഈ ഗോഡ്സെ ഇവരുടെ ഹിന്ദു മഹാസഭയിലൂടെയാണല്ലോ പോകുന്നത്. ഹിന്ദു മഹാസഭയ്ക്കും വീര്യം പോരാ എന്ന് പറഞ്ഞിട്ട് ഹിന്ദു രാഷ്ട്ര ദൾ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഒരു സംഘടന ഉണ്ടാക്കിയാണ് പൂനെയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എനിവേ ഹി വെന്റ് ത്രൂ ഹിന്ദു മഹാസഭ, അതാരും നിഷേധിക്കുന്നുമില്ല. അങ്ങനെയാണ് സാവർക്കറുമായിട്ട് പരിചയപ്പെടുന്നതൊക്കെ. പക്ഷേ ഈ ഹിന്ദു മഹാസഭയുടെ തലപ്പത്തിരുന്ന ആരെയും കോൺഗ്രസ് അറസ്റ്റ് ചെയ്തില്ല, ഗൂഢാലോചനപ്പെടുത്തിയില്ല, ഒന്നുമില്ല. RSSനെ നിരോധിച്ചു. പക്ഷേ ഗാന്ധിവധ കേസിൽ RSSലെ ഒരു ഗോൾവർക്കർ പ്രതിയല്ല, ഭയ്യാജി ദാണി പ്രതിയല്ല, ഏകനാജി റഹ്റാനയുടെ പ്രതിയല്ല, ആരും പ്രതിയല്ല. ബട്ട് RSS ആണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം അഴിച്ചു വിട്ടു. ഇങ്ങനെയൊക്കെ നെഹ്റുവിനെ വെല്ലുവിളിക്കുന്നത് ആരോ? ഡോക്ടർ അംബേദ്കർ. കോൺഗ്രസ്സിൽ നിന്ന് പുറത്തു പോയി, 2 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരാണ് തോൽപ്പിക്കുന്നത് അംബേദ്കറെ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ അന്തം വിട്ടു പോകും, അവർക്ക് തന്നെ അറിയില്ല ഈ ചരിത്രം. രാജഗോപാലാചാരി പുറത്തു പോയി. എല്ലാ നെഹ്റുവിനെ വെല്ലുവിളിക്കുന്നവരും വെല്ലുവിളിക്കാൻ സാധ്യതയുള്ളവരും സർദാർ പട്ടേൽ ഒഴിച്ച് സകലവരെയും അയാൾ നെഹ്റു പുറത്താക്കി.
അപ്പം അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറായിരുന്നു നെഹ്റു. ഞാൻ ഡയറക്റ്റ്ലി അദ്ദേഹത്തിന് പങ്കുണ്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഡയറക്ഷൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാകുന്നില്ല. പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട, കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്താൽ മതി, ജയിലിൽ വേണ്ട, ദൂരെ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കുക. ഈവൻ ഷെയ്ഖ് അബ്ദുള്ളയോട് പറഞ്ഞു എന്ന് ആരാ അവിടെ നിലവിലുണ്ട്, അദ്ദേഹം ഇനി തിരിച്ചു വരണ്ട, അവിടെ തന്നെ കഴിഞ്ഞോട്ടെ. അതിനർത്ഥം അതങ്ങ് തീർത്തേക്ക് എന്നാണ്. ഇത്ര വലിയ ക്രൂരത. ബട്ട് ഇതിനൊന്നും നമുക്കൊരു പ്രത്യേക എവിഡൻസോ സംഗതിയൊന്നും പറയാനില്ല. അക്കാലത്ത് അങ്ങനൊരു സ്വഭാവം ആൾക്കാരില്ല. പലരും ഇന്നത്തെ അന്തരീക്ഷം വെച്ചിട്ടാണ് പഴയ സംഭവങ്ങളെ വിലയിരുത്തുന്നത്. ആ പറയും അപ്പോൾ എസ് എം എസ് അയച്ചാൽ പോരെ, അന്ന് മൊബൈലില്ല എന്ന് ഓർക്കില്ല. ലാൻഡ് ഫോൺ പോലും വലിയ പണക്കാർക്ക് മാത്രം അഫോർഡ് ചെയ്യാവുന്നൊരു സാധനമായിരുന്നു. അങ്ങനെ നെറ്റ്വർക്കില്ല. അപ്പോൾ പിന്നെ ആര് എന്താറിയാൻ, ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ മദ്രാസിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വന്നു, അതുവരെ നമുക്ക് അയാളെ പറ്റി യാതൊരു അറിവും ഉണ്ടാവില്ല. അന്ന് അതേ ചൊല്ലി ഒരു വേവലാതിയോ പരിഭ്രമോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു തീയതി അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ടും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടും വന്നില്ലെങ്കിലാണ് മെല്ലെ അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞിരിക്കും. ഇതാണ് ഇവർക്കൊക്കെ സംഭവിച്ചത്. മഹാ കഷ്ടമാണ്. പക്ഷേ ഇന്നിപ്പോൾ മമതാ ബാനർജി ഭരിക്കുന്ന ആ ബംഗാളെങ്കിലും നമ്മളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ശ്യാമപ്രസാദ് മുഖർജിക്ക് തന്നെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം.